ഈ വർഷത്തെ ഭാരതരത്ന 5 പേർക്ക് ലഭിച്ചു. സോഷ്യലിസ്റ്റ് നേതാവായ കർപ്പൂരി ഠാക്കൂർ, മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ ചരൺ സിംഗ്, പി വി നരസിംഹ റാവു എന്നിവർക്കും, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായുമാണ് ഭാരതരത്ന ലഭിച്ചത്. ഒരു വർഷം 5 പേർക്ക് ബഹുമതി, ചരിത്രത്തിൽ ആദ്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനമാണ് UPI. UPI അംഗീകരിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ. കവിയും നിരൂപകനുമായ എൻ കെ ദേശം അന്തരിച്ചു. എൻ കുട്ടികൃഷ്ണപിള്ള എന്നാണ് യഥാർത്ഥ പേര്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി അറിയപ്പെടുക സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ്. ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനൊരുങ്ങുന്നത് കളമശ്ശേരിയിലാണ്. 60 കോടതികൾ ഉൾപ്പെടുന്ന ഹൈക്കോടതി മന്ദിരമാണ് ആലോചിക്കുന്നത്. ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ച് ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം ഒരു നിയമസഭ ആദ്യമായാണ് ഇത്തരമൊരു ബിൽ അവതരിപ്പിക്കുന്നത്. ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങളെ ഒഴിവാക്കി. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചത്. ഏക സിവിൽ കോഡ് നിലവിലുള്ള മറ്റൊരു സംസ്ഥാനം ഗോവയാണ്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം വായിൽ അൽ ദഹദൂദിന് ലഭിച്ചു. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോയാണ് ഇദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയറൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട്. ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ. കോടതികളിലെ ഫീസ് വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ. ISROയും നാസയും ചേർന്ന് വിക്ഷേപിക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് നൈസാർ. നൈസാറിൻ്റെ പ്രവർത്തനത്തിലെ കൃത്യത ഉറപ്പുവരുത്താനായി പഠനം നടത്തുന്നത് 3 സ്ഥലങ്ങളിലാണ്. അതിലൊന്ന് നിലമ്പൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രുചിര കാംബോജ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് രുചിര കാംബോജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ വെലോസിറ്റി എക്സ്പാൻഷൻ ടണൽ ടെസ്റ്റ് ഫെസിലിറ്റി അറിയപ്പെടുന്നത് ജിഗർ തണ്ട എന്ന പേരിലാണ്. കെ ലിഫ്റ്റ് പദ്ധതി. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് പദ്ധതി. എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച വകുപ്പാണ് സൈബർ ഡിവിഷൻ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തത് അഭിനവ് ബിന്ദ്രയെയാണ്. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ നാണയം. കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ചത് 10 ജില്ലയിലാണ്. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത്.
ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റി അയക്കുന്നത് ഫിലിപ്പൈൻസിലേക്കാണ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. രാജ്യത്ത് മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ 9 സ്ഥാനവും കുറ്റിപ്പുറം നേടി. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന ബഹുമതി ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമന്. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ച പോർട്ടലാണ് യുവിൻ പോർട്ടൽ. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. വേൾഡ് കപ്പ് ഓഫ് ടെന്നീസ് എന്നറിയപ്പെടുന്ന ടെന്നീസ് ടൂർണമെൻ്റാണ് ഡേവിസ് കപ്പ്. അരവിന്ദ് പനഗിരിയ അധ്യക്ഷനായ 16 ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമാണ് പ്രേമ ധൻരാജ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി അവർ രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാണ് ഇ.പി. നാരായണൻ പെരുവണ്ണാൻ. വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാടാണ്. സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹ ഹസ്തം.